ത്യാഗസ്മരണകൾ പങ്കുവച്ച് വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ ആഘോഷ നിറവ് പാരമ്യത്തിലെത്തിച്ചു. ജില്ലയിലെ പ്രധാന പള്ളികളിലെല്ലാം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങുകളും നടന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഈദുൽ അദ്ഹ ആശംസ, ബലിപ്പെരുന്നാൾ ആശംസ സമർപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മഹദി ഹാജറ ബീബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ത്യാഗോജ്വലമായ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും മുസ്ലിം ലോകം ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. ജില്ലയിലെ പ്രധാന പള്ളികളിലെല്ലാം പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. മിക്ക പള്ളികളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. രാവിലെ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, തൂക്കുപാലം, അടിമാലി, മൂന്നാർ, തൊടുപുഴ മേഖലകളിലെല്ലാം പള്ളികളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ബലിമൃഗത്തെ അറുത്ത് പാവങ്ങൾക്ക് സദക്ക ദാനം ചെയ്യുന്നത്, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം പുത്രനെ അറുക്കാൻ അവിടെ ദൈവത്തിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണം, എത്രത്തോളം ഇദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസവും അർപ്പണ മനോഭാവം ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചു അദ്ദേഹത്തിന്റെ സമർപ്പണവും അത്യാഗം ദൈവ സംതൃപ്തിയോടുകൂടി നോക്കിക്കാണുകയും സ്വർഗത്തിൽ നിന്നും ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അത് അറുത്ത് ആ ബലിമാംസം ദാനം ചെയ്യാൻ പറഞ്ഞതിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് അവരെ പിൻപറ്റിക്കൊണ്ടാണ് ഈ പെരുന്നാൾ സുദിനം ദൈവം നമ്പുരാൻ ഏറ്റവും തൃപ്തികരമായ അമൽ ബലികർമ്മം എന്ന് മുസ്ലിം ലോകം ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായി എല്ലായിടങ്ങളിലും ആ കർമ്മ പദ്ധതി വ്യവസ്ഥാപിതമായിട്ട് നടന്നു വരികയാണ്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് സംയുക്ത ഈദ്ഗാഹുകൾ ചിലയിടങ്ങളിൽ ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മന്ത്രി റോഷി അഗസ്റ്റിൻ, എം എൽ എ മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ.